കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് അപ്പോസ്തലനായ പൗലോസ് തീമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം 4:5 നീയോ സകലത്തിലും നിർമ്മതൻ ആയിരിക്കാം, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിർവടിയായി നിവർത്തിക്കുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. റോമ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തീയ സഭ ഉടലെടുക്കുവാൻ തുടങ്ങിയപ്പോൾ എഴുതിയതാണ് ഇടയ ലേഖനങ്ങൾ. പല ഭാഗങ്ങളിലും സുവിശേഷ സത്യങ്ങൾ ശരിക്കും മനസ്സിലാകാതിരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്ത അവസരത്തിൽ സഭയ്ക്ക് സഭയുടെ ദൗത്യം അല്ലെങ്കിൽ ശുശ്രൂഷ എന്തെന്ന് മനസ്സിലാക്കുന്നതിന് എഴുതിയതാണ് ലേഖനങ്ങൾ. സുവിശേഷം അത് ആയിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കണമെന്നുള്ളതാണ് പൗലോസിൻ്റെ താല്പര്യം. ഈ ലേഖനങ്ങളിൽ ഒരു സുവിശേഷകൻ്റെ സ്വഭാവം എന്തെന്നും അവൻ്റെ വേല എങ്ങനെയായിരിക്കണമെന്നും വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ 4:5 ഒരു സുവിശേഷകൻ അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രത്യേകിച്ച് തീമത്യോസിനോടുള്ള ബന്ധത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിരിക്കുന്നു. ചില കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് സൂചിപ്പിക്കട്ടെ. ഒന്നാമതായിട്ട്, നീയോ സകലത്തിലും നിർമ്മതൻ ആയിരിക്കാം. നിർമ്മതൻ എന്ന വാക്കിന് സ്ഥിരതയുള്ളവൻ, വിനയമുള്ളവൻ എന്ന ആണ് അർത്ഥം. വിചാരവും വികാരവും തമ്മിലുള്ള സംഘട്ടനം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹവും ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്ന അനുഭവവും എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഈ സംഘടനത്തിൽ വികാരങ്ങൾക്കടിമപ്പെട്ട് ദൈവഭാഗത്ത് നകന്നു പോകാതിരിക്കാൻ നമ്മെ സഹായിക്കുന്നത് കർത്താവാകുന്നു. നാം നിർമ്മതരായിരിക്കണം. ഓൾവേസ് ബി സ്റ്റഡി. നന്മ പ്രവർത്തിക്കുന്നതിൽ സ്ഥിരമായി നിൽക്കണം. പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്, നിനക്ക് എതിർപ്പുകളുണ്ടാകാം, എന്നാൽ നീ സ്ഥിരതയുള്ളവനായി വിനയമുള്ളവനായി നിന്റെ ശുശ്രൂഷ നിർവടിയായി നിവർത്തിക്കാം. നിനക്കറിയാമല്ലോ ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന്. ആ കർത്താവിൽ വിശ്വസിച്ച് ധൈര്യമായി നിൽക്കാം. ഒരു അത്ലറ്റിനെ പോലെ സ്വയം നിയന്ത്രണമുള്ളവനായിരിക്കണം. നമ്മുടെ വികാരങ്ങൾ, കോപം ഇവ അടക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ സഭയുടെ കമ്മിറ്റിയിൽ, അതുപോലെ തന്നെ പൊതുയോഗത്തിൽ എല്ലാം നാം വളരെ ശ്രദ്ധിച്ചു വേണം സംസാരിക്കുവാൻ. പൊതുജനങ്ങളോടുള്ള ബന്ധത്തിൽ അവർക്കെന്തും പറയാം. എന്നാൽ ഒരു സുവിശേഷകൻ സംസാരിക്കുന്നത് മാത്രമേ പുറത്ത് കേൾക്കുകയുള്ളൂ. വാക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ സൃഷ്ടിപ്പ് നടന്നതുപോലെ, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മറിയ പറഞ്ഞപ്പോൾ ദൈവപുത്രൻ അവളിൽ ജാതനായതുപോലെ, വാക്കുകൾക്ക് സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ള ശക്തിയുണ്ട്. ഒരു വാക്ക് ക്ഷിപ്രകോപം എത്ര വലിയ ആപത്താണ് ക്ഷണിച്ചു വരുത്തുന്നത്. പൈതഗോറസ് ഒരിക്കൽ തൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയെ പരസ്യമായി പരിഹസിച്ചു. ആ കുട്ടി അപമാനം സഹിക്കവയ്യാതെ അന്ന് തന്നെ ആത്മഹത്യ ചെയ്തു. അതിൽ പിന്നെ അദ്ദേഹം കുട്ടികളെ ശാസിക്കേണ്ട സമയത്ത് അവരെ തനിയെ വിളിച്ച് തെറ്റ് ചൂണ്ടിക്കാണിക്കുക അത്രേ ചെയ്തിട്ടുള്ളത്. ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക എല്ലാം നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാണെങ്കിലും ബുദ്ധിപൂർവം ചെയ്യാൻ അതെ ഏറെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നോക്കി, കഷ്ടം സഹിക്കുക. ആരാണ് സുവിശേഷകൻ? ഒരു ക്രിസ്ത്യാനിയുടെ അവകാശമാണ് കഷ്ടത. യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കഷ്ടതയുടെ മാർഗമാണ് അവൻ നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്.
ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവമുണ്ടാകും. 2 തിമൊഥെയൊസ് 3:12 നമ്മുടെ ജീവിതത്തിൽ ചില ഇരുണ്ട കാർമേഘങ്ങൾ മൂടിയ ദിനങ്ങൾ ഉണ്ടാകാം. അന്തരീക്ഷത്തിൽ കാർമേഘം മൂടിയതുകൊണ്ട് സൂര്യൻ ആകാശത്ത് നിന്ന് പോയെന്ന് ഒരിക്കലും ധരിക്കരുത്. അതുപോലെ ജീവിതത്തിൽ ചില ഇരുണ്ട ദിനങ്ങൾ ഉള്ളതിനാൽ ദൈവം ഇല്ല എന്നും നമ്മെ തള്ളിക്കളഞ്ഞെന്നും അർത്ഥമാക്കരുത്. പൗലോസിൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കാലയളവിൽ അവൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും സന്തോഷവാനായിരുന്നു. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഒരു കുടുംബത്തെ രക്ഷയുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുവാൻ അവർക്ക് കഴിഞ്ഞത്. സ്പാർട്ടായിൽ കളികളിൽ വിജയികളാകുന്നവർക്ക് നൽകുന്ന പദവി യുദ്ധത്തിൽ അവരുടെ രാജാവിനോടൊത്ത് നിൽക്കുവാനുള്ള അവസരം നൽകുക എന്നുള്ളതായിരുന്നു. ഒളിമ്പിക് കളികളിൽ പങ്കെടുത്ത് ഉന്നത വിജയം നേടിയ സ്പാർട്ടായിൽ നിന്നുള്ള ഒരുവനോട് അവൻ്റെ സ്നേഹിതൻ, ഈ വിജയം കൊണ്ട് നിനക്ക് നിൻ്റെ രാജ്യത്തിൽ എന്ത് നേട്ടമുണ്ട് എന്ന് ചോദിച്ചതിന് അവൻ നൽകിയ മറുപടി, യുദ്ധക്കളത്തിൽ എൻ്റെ രാജാവിനോട് ചേർന്ന് നിന്ന് പോരാടുവാനുള്ള പദവി ഞാൻ നേടിയിരിക്കുന്നു എന്നായിരുന്നു. മുൾമുടി ചൂടിയ രാജാവിനോട് ചേർന്ന് നിന്ന് പോരാടുവാൻ അവൻ നമ്മെയും ആഹ്വാനം ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ ചിന്തിക്കേണ്ട വലിയ വലിയ കാര്യങ്ങളാണ് ഇത്. കഷ്ടം സഹിക്കുക, കഷ്ടം സഹിക്കുക. നാം ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും കഷ്ടത അനുഭവിക്കുന്നതും യേശുക്രിസ്തുവിനു വേണ്ടി ആയിരിക്കണം. കർത്താവിന് വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയും അല്പമെങ്കിലും ത്യാഗം സഹിക്കുവാൻ നാം തയ്യാറാണോ? 3, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക. സുവിശേഷം എന്താണ്? ഒരാശയമല്ല, ആളത്വമാണ്. പൗലോസിൻ്റെ സുവിശേഷം എന്തായിരുന്നു? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെണ്ണേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. യേശുക്രിസ്തു എന്ന വ്യക്തിയാണ് സുവിശേഷം. ഞാൻ ഒരു ഗംഭീര പ്രസംഗം പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് തൃപ്തിപ്പെടുവാൻ സാധ്യമല്ല. യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകിയോ എന്നാണ് നാം നമ്മോട് ചോദിക്കേണ്ടത്. ആൻഡ്രൂ ജാക്സൺ അമേരിക്കയിലെ പ്രസിഡൻ്റായിരുന്ന കാലയളവിൽ ഒരു ചെറുപ്പക്കാരൻ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രസിഡൻറ്റിനെ സമീപിച്ചു. ഇപ്പോഴത്തെ നിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചതിന് അവൻ ഇപ്പോൾ സുവിശേഷ വേല ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രസിഡൻ്റ്, അതിനേക്കാൾ കൂടിയ ഒരു ജോലി ഈ ഗവൺമെൻറ്റിൽ നൽകാനില്ല എന്ന് പറഞ്ഞവനെ പറഞ്ഞയച്ചു. ഞാൻ പ്രസംഗകൻ്റെ കാര്യമല്ല പറഞ്ഞത്. പ്രസംഗകന് പകരം നമുക്ക് മറ്റൊരാളിനെ ക്ഷണിക്കാം. എന്നാൽ പ്രസംഗത്തിന് പകരം വേറൊന്നില്ല. ഉന്നത വിദ്യാഭ്യാസമെല്ലാം നേടിയ ഒരു യുവ സുവിശേഷകൻ ഒരു ചർച്ചിൽ വന്നു. താൻ പഠിച്ച വേദശാസ്ത്രവും തത്വജ്ഞാനവും ചേർത്ത് അവന് ചർച്ചിൽ പ്രസംഗിച്ചു. ആ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം പ്രസംഗിക്കുവാൻ പുൽപ്പിറ്റിൽ കയറിയപ്പോൾ ഒരു കുറിപ്പ് കണ്ടു. എന്താണ് ആ കുറിപ്പ്? സർ, വി വുഡ് ലൈക്ക് ടു സീ ജീസസ്. പ്രസംഗകൻ തകർന്നുപോയി. ഇതുവരെയുള്ള തൻ്റെ പ്രസംഗങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിരാശയ്ക്ക് കാരണം. ഒരു കണക്കിന് ആരാധന പൂർത്തിയാക്കി അദ്ദേഹം വീട്ടിൽ ചെന്നു. പ്രാർത്ഥനാ മുറിയിൽ ചെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അഥേനയിൽ നിന്ന് കോരിന്തിൽ വന്ന പൗലോസ് തീരുമാനിച്ചതുപോലെ തുടർന്ന് അദ്ദേഹം യേശുക്രിസ്തുവിനെ ഉയർത്തി പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. ചില നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പിന്നെയും പുൽപ്പിറ്റിൽ ഒരു കുറിപ്പ് കണ്ടു. അതിൽ എഴുതിയിരുന്നു, ദ ഡിസൈപ്പിൾസ് വേർ ഗ്ലാഡ് വെൻ ദേ സോ ദ ലോർഡ്. അതുപോലെ തന്നെ കേൾവിക്കാരും, എനിക്ക് യേശുവിനെ ലഭിച്ചോ, യേശു എന്നോട് ഇന്ന് സംസാരിച്ചോ എന്നാണ് ചോദിക്കേണ്ടത്.
നമ്മുടെ ബൈബിൾ ക്ലാസ്സുകൾ, കൂട്ടായ്മ, യോഗങ്ങൾ, സന്ദർശനങ്ങൾ, ഇവയുടെയെല്ലാം ആത്യന്തിക ലക്ഷ്യം യേശുക്രിസ്തുവിനെ നൽകുക എന്നുള്ളതായിരിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന, നമ്മളായിരിക്കുന്ന ചർച്ചിൽ നമ്മൾ സന്തുഷ്ടരായിരിക്കണം. ഒരു സുവിശേഷകന് അവന് ലഭിച്ചിരിക്കുന്നത് ഒരു ചെറിയ ചർച്ച് ആകുന്നുവെങ്കിൽ അതിലും അവനെന്താണ്? സന്തോഷമുള്ളവനായിരിക്കണം. ഒരിക്കൽ സ്പർജൻ്റെ ഒരു അനുഭവം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഒരു കർത്താവിൻ്റെ വേലക്കാരൻ തനിക്കൊരു ചെറിയ ചർച്ച് കിട്ടിയതിൽ സ്പർജനോട് പരാതി പറഞ്ഞു. സ്പർജൻ അദ്ദേഹത്തോടാകട്ടെ, നിങ്ങളിപ്പോൾ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ എത്ര വീടുകളുണ്ടെന്ന് ചോദിച്ചു. 60 വീടുകൾ എന്ന മറുപടി പറഞ്ഞു. നിത്യതയിൽ കണക്ക് കൊടുക്കുവാൻ 60 വീട് മതി എന്ന് സ്പർജന് പറഞ്ഞു. പ്രിയമുള്ളവരെ, സുവിശേഷം അറിയിപ്പാൻ ദൈവം ഓരോ സ്ഥലങ്ങളിലേക്ക് അയച്ചത് ദൈവദൂതന്മാരെ ആയിരുന്നില്ല, മനുഷ്യരെയാണ് അയച്ചത്. ആദ്യ നൂറ്റാണ്ടിൽ മാനസാന്തരപ്പെട്ടു വന്ന ഒരു യഹൂദ റബിയെയും, അതായത് പൗലോസിനെയും തീമത്യോസിനെയും മറ്റ് അപ്പോസ്തലന്മാരെയും നിയോഗിച്ചു. ഇന്നും ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലി ഇതാണ്. ഇന്ന് ദൈവം പ്രവർത്തിക്കുന്നത് വെറും സാധാരണക്കാരായ നമ്മിൽ കൂടിയാണ്. നാം നമ്മെ ദൈവത്തിനായി സമർപ്പിച്ചാൽ സാധാരണക്കാരായ നമ്മെ ദൈവം എന്തു ചെയ്യും? അസാധാരണ കാര്യത്തിന് എടുത്ത് ഉപയോഗിക്കും. സുവിശേഷത്തോടുള്ള താല്പര്യവും യേശുക്രിസ്തുവിനോടുള്ള സ്നേഹവും പ്രകീർത്തിക്കുക എന്നുള്ളതാണ് സുവിശേഷകൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. സുവിശേഷത്തിൻ്റെ ദൂത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപമാണ്. അത് നാം ഒരിക്കലും കുഴിച്ചുമൂടരുത്. അത് നാം നിക്ഷേപിക്കണം. നാം പണം ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ അത് പല മടങ്ങ് വർദ്ധിക്കുന്നത് പോലെ, നാം സുവിശേഷം തക്ക സമയത്ത് തക്ക സ്ഥാനത്ത് നിക്ഷേപിക്കുമ്പോൾ അത് പല മടങ്ങ് വർദ്ധിക്കും. അത് ആത്മാവിൻ്റെ ഫലത്തെ പുറപ്പെടുവിക്കും. അപ്പോൾ ദൈവനാമം അവിടെ എന്തു ചെയ്യും? മഹത്വപ്പെടുവാൻ കാരണമാകും. അത് ആത്മാർത്ഥതയോടുകൂടി പ്രസംഗിക്കുക. നമ്മുടെ മെഥേഡല്ല, നമ്മുടെ മെസ്സേജാണ് ആളുകൾക്ക് ആവശ്യം. നമ്മുടെ ഉദ്ദേശത്തിൽ, സംസാരത്തിൽ, ലക്ഷ്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. സൗമ്യതയോടെ സുവിശേഷം അറിയിക്കണം. അധികാരത്തെക്കാൾ ശക്തി സൗമ്യതയ്ക്കാണ്. അധികാരികളെയും അഹങ്കാരികളെയും നാം വെറുക്കുമ്പോൾ സൗമ്യതയുള്ളവർ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിക്കും. കർത്താവിൻ്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായത്രേ ഇരിക്കേണ്ടത് എന്ന് 2 തിമൊഥെയൊസ് 2:24 വാക്യത്തിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ശക്തി അവൻ ചെയ്യുന്ന കാര്യങ്ങളിലല്ല, അവൻ സഹിക്കുന്ന കാര്യങ്ങളിലത്രേ കാണുന്നത്. ഏറ്റവും വലിയ സുവിശേഷമല്ല പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷത്തിനനുസരിച്ച് ജീവിക്കുന്നതത്രേ. ഇന്ന് പലർക്കും എൻ്റെ പ്രസംഗമെന്നേ പറയുവാനുള്ളൂ, എൻ്റെ ജീവിതമെന്ന് പറയാനില്ല. ഇന്ന് നമ്മുടെ ജീവിതമാണ് മറ്റാളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പലകരമായ സുവിശേഷവേലയും സാക്ഷ്യവും നാം ജീവിക്കുന്നതിനെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതെ, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ.